നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ചാപ്റ്റർ 7. ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ ഒരു സെഷനാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ജാർ ടെസ്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് സ്ലഡ്ജ് ആൻഡ് ലാസ്റ്റ് വൺ ഡിവാട്ടറിങ് ആൻഡ് ഡിസ്പോസൽ ഓഫ് സ്ലഡ്ജ്. ഇതിൽ സെക്കൻഡ് ടോപ്പിക് ആൻഡ് തേർഡ് ടോപ്പിക് ഇതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ. കാരണം സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എയ്ത്ത് സെമസ്റ്ററിലെ എൻവയറോൺമെൻ്റൽ എൻജിനീയറിങ്ങിൽ വരുന്ന ഒരു മേജർ ടോപ്പിക്കാണ്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ എയ്ത്ത് സെമസ്റ്ററിൽ പഠിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ജാർ ടെസ്റ്റ് എന്നുള്ളത് നോക്കാം. ജാർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് അതല്ലെങ്കിൽ കൊയാഗുലൻസിൻ്റെ ഒപ്റ്റിമം ഡോസേജ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ലബോറട്ടറി ടെസ്റ്റിനെയാണ് ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന കൊയാഗുലൻറ്റിൻ്റെ ഒപ്റ്റിമം ഡോസേജ് എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലബോറട്ടറി ടെസ്റ്റിനെയാണ് ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കൊയാഗുലൻസ് ഉപയോഗിക്കുന്നത് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. അതായത് ഫൈൻ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെ കൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോക്ക് ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കൊയാഗുലൻസ്. സോ അവിടെ ഒരു പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ നമ്മൾ ഏത് കൊയാഗുലൻ്റ് എത്ര ഡോസേജ് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിനെയാണ് ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയറാണ്. ഞാൻ ഈ കാണിച്ച ഫിഗറാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ടെസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കിതിനാവശ്യമായിട്ടുള്ളത് 6 നമ്പർ ഓഫ് ഗ്ലാസ് ബീക്കേഴ്സ് ആണ്. ഈ 6 ഗ്ലാസ് ബീക്കേഴ്സിലേക്കും ഒരു പാഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് പാഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 6 ജാറിലെ അല്ലെങ്കിൽ 6 ബീക്കറിലുമുള്ള ഈ ഒരു പാഡിൽസ് ഒരു സിംഗിൾ ഡ്രൈവിംഗ് യൂണിറ്റിൽ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് സിംഗിൾ കൺട്രോളിലാണ് ഈ ഒരു 6 ഷാഫ്റ്റും വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടെസ്റ്റ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട റോ വാട്ടർ അത് എല്ലാ ജാർസിലും ഈക്വൽ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യും. ഏകദേശം 1 ലിറ്ററാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കൊയാഗുലൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഡോസേജ് ഓരോ ജാർസിലും ആഡ് ചെയ്യും. ഓരോ ജാർസിലുമുള്ള കെമിക്കൽ ഡോസേജിൻ്റെ എമൗണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെ ഈ ഒരു കെമിക്കൽസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു തറോ മിക്സിംഗ് നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഷാഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡ്രൈവിംഗ് ഷാഫ്റ്റുകൾ അതിന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ട് വെള്ളവും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കൊയാഗുലൻറ്റും നല്ല രീതിയിൽ മിക്സ് ആവും. അങ്ങനെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലോക്ക് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ടൻ്റായിട്ട് ഏത് ജാറിൽ നിന്നാണോ വളരെ നല്ല ഫ്ലോക്ക് നമുക്ക് കിട്ടുന്നത് വിത്ത് മിനിമം ഡോസേജ് ഓഫ് കൊയാഗുലൻറ്റ്, അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം കൊയാഗുലൻറ്റ് ഡോസേജ് എന്ന് പറയുന്നത്. അതായത് ഗുഡ് ഫ്ലോക്ക് വിത്ത് ലീസ്റ്റ് ഡോസേജ്. ഏതിലാണോ നമുക്ക് വളരെ നല്ല ഫ്ലോക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഡോസേജ് കൊടുത്തത് ഏതാണോ എന്നുള്ളൊരു കൺസിഡറേഷൻ കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഒപ്റ്റിമം കൊയാഗുലൻറ്റ് ഡോസേജ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഇതാണ് ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ കൊയാഗുലൻസിൻ്റെ ഒപ്റ്റിമം ഡോസേജ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ലബോറട്ടറിക്കൽ ടെസ്റ്റാണ് ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്ലഡ്ജ് എന്ന് പറയുന്നത് നോക്കാം. സസ്പെൻഡഡ് ഫൈൻ പാർട്ടിക്കിൾസ് ആൻഡ് പ്രസിപ്പിറ്റേറ്റ്സ് ദാറ്റ് സെറ്റിൽ ഡൗൺ. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സസ്പെൻഡഡ് ഫൈൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ്സ് ഇതിനെ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലഡ്ജിനെ നമ്മൾ പീരിയോഡിക്കലി റിമൂവ് ചെയ്യുകയും അതുപോലെ തന്നെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും വേണം. സോ
നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് സ്ലഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള ഒരു എസ്റ്റിമേഷൻ കമ്പൽസറിയാണ്. ബിക്കോസ് ആ ഒരു എസ്റ്റിമേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡെപ്ത് ഓഫ് സ്ലഡ്ജ് സോണും അതുപോലെ തന്നെ പീരിയോഡിസിറ്റി ഓഫ് റിമൂവൽ, എത്ര സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഏത് ഡ്യൂറേഷനിലാണ് നമ്മൾ സ്ലഡ്ജ് റിമൂവൽ ചെയ്യേണ്ടത് എന്നും ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എത്ര സ്ലഡ്ജ് ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ ഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം ഇനീഷ്യലി. എന്നാൽ മാത്രമേ നമുക്ക് ടാങ്കിൽ കൊടുക്കുന്ന സ്ലഡ്ജ് സോണിൻ്റെ ഡെപ്ത് എത്ര വേണമെന്നുള്ളതും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് റിമൂവൽ എന്ന് പറയുന്ന പ്രോസസ്സ് ഏതൊരു ഡ്യൂറേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും ഫിക്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനറലി നമ്മളൊരു 100 ഗ്രാം സ്ലഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ഗ്രാം മാത്രമായിരിക്കും സോളിഡ് കണ്ടൻറ് എന്ന് പറയുന്നത്, ബാക്കി 98 ഗ്രാംസും വാട്ടർ ആയിരിക്കും. അതായത് സ്ലഡ്ജ് എന്ന് പറയുന്നത് ഒരു വെറ്റ് ഫോമിലായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടാങ്കിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു സ്ലഡ്ജിൻ്റെ 2 ഗ്രാം ആയിരിക്കും സോളിഡ്സ് എന്ന് പറയുന്നത്, ബാക്കി 98 ഗ്രാംസ് എന്ന് പറയുന്നതും വെള്ളമായിരിക്കും. നമുക്ക് ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്ന ഡീവാട്ടറിങ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്, അതായത് റിമൂവ് ചെയ്യപ്പെടുന്ന സ്ലഡ്ജിലുള്ള വെള്ളം 98% വെള്ളം നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനാണ് ഡീവാട്ടറിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ സ്ലഡ്ജ് നമുക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ലഡ്ജിൻ്റെ ക്വാണ്ടിറ്റിയെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആലം, നമ്മൾ കെമിക്കൽ കൊയാഗുലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആലം ഏകദേശം 0.24 times ഇറ്റ്സ് ഓൺ മാസ് സ്ലഡ്ജാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആലം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് എത്രയാണോ അതിൻ്റെ 0.24 times സ്ലഡ്ജ് ആലം പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സെക്കൻഡ്ലി, നമ്മൾ മറ്റ് പല കെമിക്കൽസും ഈ ആലത്തിൻ്റെയൊക്കെ കൂടെ അഡീഷണലി റിയേജൻസ് ആയിട്ട് ആഡ് ചെയ്യാറുണ്ട്, ലൈക്ക് ക്ലേ, കാർബൺ, പോളിമേഴ്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള കെമിക്കൽസ് അതിൻ്റെ ഈക്വൽ എമൗണ്ട് സബ്സ്റ്റൻസ് സ്ലഡ്ജായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആലം 0.24 times എന്ന് പറഞ്ഞു, പക്ഷേ ഇത്തരത്തിലുള്ള കെമിക്കൽസ് അതിൻ്റെ ഈക്വൽ എമൗണ്ട് സ്ലഡ്ജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിലുള്ള സസ്പെൻഡഡ് സോളിഡ്സ്, നമ്മൾ റിമൂവ് ചെയ്യുന്ന സസ്പെൻഡഡ് സോളിഡ്സ് അതിൻ്റെ ഈക്വൽ എമൗണ്ട് സ്ലഡ്ജും പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലെ പ്രോസസ്സ് അല്ലെങ്കിൽ അനാലിസിസ് നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ടോട്ടലി ഡ്രൈ സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിലുള്ള സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ എമൗണ്ട് പ്ലസ് 0.24 times ആലത്തിൻ്റെ മാസ് അല്ലെങ്കിൽ ആലം ഡോസ് പ്ലസ് കെമിക്കൽസ് ആഡഡ് ടു ദ റോ വാട്ടർ അതിൻ്റെ എമൗണ്ട്, ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടിയും സമ്മേഷനെയാണ് നമ്മൾ ഡ്രൈ സ്ലഡ്ജ് പ്രൊഡ്യൂസ്ഡ് എന്ന് കണക്കാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീവാട്ടറിങ് ആൻഡ് ഡിസ്പോസൽ ഓഫ് സ്ലഡ്ജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 98% അല്ലെങ്കിൽ 98 ഗ്രാം ഔട്ട് ഓഫ് 100 ഗ്രാം വാട്ടറാണ്. സോ ഈ ഒരു വെള്ളത്തിനെ റിമൂവ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സേഫ് സോൺ ആയിട്ട് ഈ സ്ലഡ്ജിനെ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം. സോ ആ വെള്ളം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഡീവാട്ടറിങ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലെ ക്ലാരി ഫ്ലോക്കുലേറ്റേഴ്സിലും അതുപോലെ തന്നെ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുമാണ് സ്ലഡ്ജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്ലഡ്ജ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. പഴയ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മൾ ഇത്തരത്തിൽ ഫോം ചെയ്യുന്ന സ്ലഡ്ജിനെ റിവറിൽ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അത് പലതരത്തിലുള്ള പൊല്യൂഷൻസിനും കാരണമായതുകൊണ്ട് തന്നെ നമ്മൾ ആ മെത്തേഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് കറണ്ട്ലി. സോ ഒരുപാട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ ഈ ഒരു മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളൊരു ബേസിക് ഐഡിയ മാത്രമേ ആവശ്യമുള്ളൂ. സോ അതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ അത്തരത്തിലുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ലഗൂൺസ് ആണ്. ലഗൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ എക്സ്കവേഷൻസ് ഓർ ഡിച്ചസ് ഫോർ ഡീ വാട്ടറിങ് തിക്കനിങ് ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്ലഡ്ജ്. അതായത് നമ്മൾ മാനുവലി ആർട്ടിഫിഷ്യലി അതല്ലെങ്കിൽ നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള എക്സ്കവേഷൻസോ ഡിച്ചസോ അത്തരം ഏരിയയിൽ നമ്മൾ ഈ സ്ലഡ്ജിനെ പ്ലേസ് ചെയ്ത് അതിനെ വെള്ളം റിമൂവ് ചെയ്യാനുള്ള ടൈം കൊടുക്കുകയും അതിനുശേഷം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ നെക്സ്റ്റ് ലെയർ സ്ലഡ്ജ് ഡിപ്പോസിറ്റ് ചെയ്ത് സ്ലഡ്ജ് തിക്കനിങ് എന്ന് പറയുന്ന പ്രോസസ്സിനുള്ള ഒരു ഏരിയ കൊടുക്കുകയും ആൻഡ് ഫൈനലി
നമുക്കതൊരു ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡ്രൈ സ്ലഡ്ജ് ആയി കണക്കാക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ ലഗൂൺസ് എന്ന് പറയുന്നത്. ഇത് വളരെ എക്കോണമിക് ആയിട്ടുള്ളൊരു പോപ്പുലർ മെത്തേഡാണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് ഡ്രൈയിങ് ബെഡ്സ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫോർ ഡീവാട്ടറിങ് ആൻഡ് ടെമ്പററി സ്റ്റോറേജ് ഓഫ് വെറ്റ് സ്ലഡ്ജ്. ടെമ്പററി സ്റ്റോറേജിനും അതുപോലെ തന്നെ ഡീവാട്ടറിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാൻഡ് ഡ്രൈയിങ് ബെഡ്സ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഡ്രൈയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിൽട്ടർ ബെഡ് എന്ന് പറയുന്നത് സാൻഡ് ഗ്രാവൽ കോമ്പിനേഷനിലുള്ള ഒരു ഫിൽട്ടർ യൂണിറ്റാണ്. സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൻ്റെ മുകളിൽ നമ്മുടെ സ്ലഡ്ജ് പ്ലേസ് ചെയ്യുന്നതോടുകൂടി ഇതിലൂടെ നമ്മുടെ വെള്ളം ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗ്രാവിറ്റി തിക്നെസ്. ഗ്രാവിറ്റി തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലഡ്ജിൻ്റെ വോളിയം റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഏരിയയാണ്. ഇവിടെ നമ്മൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള സെറ്റിലിംഗ് ടാങ്ക്സും അതുപോലെ തന്നെ കൊയാഗുലൻ്റ് അപ്ലിക്കേഷൻസും വഴിയാണ് ഈ ഒരു ഗ്രാവിറ്റി തിക്കനിങ്, അതായത് സ്ലഡ്ജിൻ്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് നടത്തുന്നത്. നെക്സ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ് ആണ്. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡീവാട്ടറിങ് അതുപോലെ തന്നെ ഡ്രൈയിങ് സ്ലഡ്ജിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് വൺ, പ്രഷർ ഫിൽട്ടേഴ്സ്. ലാർജ് സ്കെയിൽ ഡീവാട്ടറിങ് പ്രോസസ്സാണ് പ്രഷർ ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വാക്വം ഫിൽട്ടേഴ്സ്. ഡീവാട്ടറിങ്ങിനും അതുപോലെ തന്നെ ഡീവാട്ടർ ചെയ്യപ്പെട്ട സ്ലഡ്ജിനെ പ്രോസസ്സിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന ഫിൽട്ടേഴ്സിനെയാണ് നമ്മൾ വാക്വം ഫിൽട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ ലഗൂൺസ്, സാൻഡ് ഡ്രൈയിങ് ബെഡ്, ഗ്രാവിറ്റി തിക്നെസ്, ഹൈ സ്പീഡ് സെൻട്രിഫ്യൂജ്, പ്രഷർ ഫിൽട്ടർ ആൻഡ് വാക്വം ഫിൽട്ടേഴ്സ്, ഇത്രയും മെത്തേഡ്സാണ് നമ്മൾ ഡ്രീ വാട്ടറിങ് ആൻഡ് ഡ്രൈയിങ് ഓഫ് സ്ലഡ്ജ് എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ മൊഡ്യൂൾ 3 ആൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയി. ഇതിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക് ഫങ്ഷനിങ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി രണ്ട് ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലാണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ എന്താണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്, അതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഡിസൈൻ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലേഔട്ട് സിസ്റ്റത്തിൻ്റെ പാർട്സ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് അവൈലബിൾ ആണ്, അതിനുശേഷം ഈ ഇത്തരത്തിലുള്ളൊരു പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് സെക്കൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് മെയിൻ പാർട്ട് ഓഫ് ദിസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. നമ്മുടെ പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കെമിക്കൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ബേസിക് തിയറി, അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൻ്റെ പാർട്സ് അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ ഡിവിഷൻ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഫീഡിംഗ് ഡിവൈസ്, മിക്സിംഗ് ഡിവൈസ്, ഫ്ലോക്കുലേറ്റർ, സെറ്റിലിംഗ് ടാങ്ക് എന്ന് പറയുന്ന ഏരിയാസ്, അതിനുശേഷം കമ്പൈൻഡ് സെഡിമെൻറ്റേഷൻ ഫ്ലോക്കുലേഷൻ ടാങ്ക് എന്താണെന്നുള്ളതും അതിൻ്റെ ഫിഗറും ഡിസ്കസ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് ഒരു 10-15 മാർക്സിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ പ്രോബ്ലവും നമ്മൾ ലാസ്റ്റ് സെഷനിൽ കവർ ചെയ്തു. സോ ഇത്രയും ആണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു മൊഡ്യൂൾ കവർ ചെയ്യുക. ഓക്കെ.